ഹലോ വാട്സപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വതം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വരാനായിട്ടുന്ന യോ ഗൺ സ്കിന്നിനെ പറ്റിയാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ എക്കേടെ യോ ഗൺ സ്കിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത ഏത് യോ സ്കിന്നെ എനിക്ക് റിട്ടേൺ വരുന്നത് എന്നായിരിക്കും വരുന്നത്, അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൈസ് നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വരാനായിട്ട് വന്ന രണ്ട് മൂന്ന് ഫേവറേറ്റ് വീലിനെ പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗെയിമിൽ അപ്കമായിട്ട് വരാൻ പോകുന്ന രണ്ട് മൂന്ന് ഇവൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ചെറിയൊരു ഇൻട്രോ ഉണ്ട്, നിമിഷം വീട്ടിലേക്ക് കടക്കാം. ഓ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വരാനായിട്ട് വന്ന വെപ്പൺ റോയൽ ഗൺ സ്കിൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സ്കിൻ ആയിരിക്കും. അപ്പോൾ ഗൈസ് ഇത് ഏത് ഗണ്ണിൻ്റെ എന്ന് ചോദിക്കുകയാണെങ്കിൽ M24 നമ്മുടെ ഗെയിമിൽ ഈ ഇടയ്ക്ക് വന്ന M24 എന്ന് പറയുന്ന സ്നൈപ്പർ ഗണ്ണിൻ്റെ സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു സ്കിൻ ആയിരിക്കും നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വെപ്പൺ റോയിൽ വരാനായിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ M24 ഫസ്റ്റ് ലെജൻഡറി സ്കിന്നാണ്. അതുപോലെ നോക്കണമെങ്കിൽ ഗൈസ് നല്ല രീതിയിൽ ബ്ലൂ കളർ അനിമേഷനും വാട്ടർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു M24 സ്കിൻ ഏകദേശം 50% കൺഫേം ആയിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വെപ്പൺ റോയിൽ വരാനായിട്ട്. അപ്പോൾ ഗൈസ് ഇനിയും ഏകദേശം 4 ദിവസം കൊണ്ട് വെപ്പൺ റോയിൽ മാറാനായിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാലേ കൺഫേം ആയിട്ടുള്ള ലീക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും മാറ്റം വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അപ്കമിങ് വരാൻ പോകുന്ന വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും. എന്തൊക്കെയായാലും ഗൈസ് ഇതുവരെ കിട്ടിയ ലീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്നായിരിക്കും നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വെപ്പൺ റോയിൽ വരാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. സമജ്രോ ഓക്കെ, ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഫേവറേറ്റ് വീലിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റിൻ ബീബർ ആയിട്ടുള്ള കൊളാബറേഷൻ്റെ ടൈമിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഫേവറേറ്റ് വീലിനെ പറ്റി നോക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫേവറേറ്റ് വീൽ ആയിരിക്കും ഗൈസ് ജസ്റ്റിൻ ബീബറായിട്ട് കൊളാബറേഷൻ്റെ ആ ഒരു ഇവൻസ് ഒക്കെ വരുന്ന സമയത്ത് വരാനായിട്ട് പോകുന്നത്. നോക്കണമെങ്കിൽ നമ്മുടെ MB40. അപ്പോൾ ഗൈസ് ഇത് ഇവോ MB40 പോലെയൊക്കെ തോന്നും, കാരണം നല്ല രീതിയിൽ അനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവോ എന്നല്ല ഗൈസ് MB40 പുതിയൊരു ലെജൻഡറി ഗൺ സ്കിന്നാണ്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആണ്, ഡബിൾ ഡാമേജ് ഉണ്ട്, സിംഗിൾ റേറ്റ് ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നോക്കണമെങ്കിൽ ഈ ഒരു ആട്രിബ്യൂട്ടുള്ള ഈ ഒരു MB40 സ്കിന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ഇമോട്ടും അടങ്ങുന്ന ഫേവറേറ്റ് വീൽ നമ്മുടെ ഗെയിമിൽ ജസ്റ്റിൻ ബീബറിൻ്റെ ഒരു കൊളാബറേഷൻ്റെ ടൈമിൽ കൺഫേം ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡേറ്റ് കൺഫേം ഡേറ്റ് അല്ല, പക്ഷേ ഈ ഒരു കൊളാബറേഷൻ്റെ സമയത്ത് ഇവൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഫേവറേറ്റ് വീൽ ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിൽ വരുന്നുണ്ട്. ജസ്റ്റ് നേരത്തെ പറഞ്ഞാൽ ഡേറ്റ് മാത്രം കൺഫേം ആയിട്ടില്ല, കൺഫേം ലീക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അടുത്ത് നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു അനിമേഷൻ്റെ ഫേവറേറ്റ് വീൽ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കണേ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് 5th anniversary ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ എന്താ പറയുക പുതിയൊരു അനിമേഷൻ്റെ ഫേവറേറ്റ് വീൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് നോക്കണേ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഫേവറേറ്റ് വീൽ വരുന്നത്. ഗൈസ് നോക്കണേ സ്പേസ്ഷിപ്പിൻ്റെ ആ ഒരു മോഡലാണ് ഗൈസ് ഈ ഒരു സ്കൈവിംഗ് കാര്യങ്ങൾ വരുന്നത്. സ്കൈവിംഗ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനിമേഷൻ അടങ്ങുന്ന ഫേവറേറ്റ് വീലാണ്. അപ്പോൾ ഈ സ്കൈവിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഗൈസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്താ പറയുക ഇതിൻ്റെ അനിമേഷൻ ഗൈസ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ജസ്റ്റ് എന്താ പറയുക ഒരു സ്പേസ്ഷിപ്പിൽ ഇങ്ങനെ വന്ന് ഇറങ്ങി ആ ഒരു സ്പേസ്ഷിപ്പ് എന്താ പറയുക കറങ്ങി അമ്പും വില്ല് പോലെ വന്നിട്ട് ജസ്റ്റ് എന്നെ അടിച്ചു വിടുന്ന ആ ഒരു മോഡലാണ് ഗൈസ് വരുന്നത്. ഒരു വെറൈറ്റി ടൈപ്പ് കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു സ്കൈവിംഗ് അതോടൊപ്പം തന്നെ ഈ ഒരു അനിമേഷനും അടങ്ങുന്ന ഫേവറേറ്റ് വീൽ നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് മന്ത് തന്നെ ഓഗസ്റ്റ് മന്ത് 5th anniversary ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഗെയിമിൽ ഫേവറേറ്റ് വീൽ വരുന്നതായിരിക്കും. ഏകദേശം 100% കൺഫേം ആയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഡേറ്റ് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ടോട്ടൽ 2 ഫേവറേറ്റ് വീലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏത് ടൈമിലായിരിക്കും ഒരു ഉദ്ദേശം ടൈം കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തായാലും ഡയറക്റ്റ് 3rd ഫേവറേറ്റ് വീൽ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവോ M187 ഫേവറേറ്റ് വീലിനെ പറ്റിയാണ്. അപ്പോൾ ഗൈസ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ലീക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കണേ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇവോ M187 സ്കിന്നിൻ്റെ ലുക്ക് കാര്യങ്ങൾ. ഇതിൻ്റെ ആട്രിബ്യൂട്ട് സിസ്റ്റം നമ്മൾ ഒന്നും കൂടെ പറയാം. ഡബിൾ ഡാമേജ് ആണ്, സിംഗിൾ റേറ്റ് ഓഫ് ആണ്, അതോടൊപ്പം തന്നെ സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡാണ് മൈനസ്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, 2 തവണ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കാണാൻ താരണ്ട് ദിവസം ഇപ്പോൾ തന്നെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഗൈസ് നോക്കണേ ഈ ഒരു ഇവോ M187 ഫേവറേറ്റ് വീൽ നമ്മുടെ ഗെയിമിൽ 5th anniversary ആ ഒരു ടൈം നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് ആയിരിക്കും ഗൈസ് നമ്മുടെ ഗെയിമിൽ വരാനായിട്ട് വന്നത്. അപ്പോൾ ഏകദേശം 99% കൺഫേം ആയ ഡേറ്റ് എന്ന് പറയാം 29 ആഗസ്റ്റ് ആണ്. ഓക്കെ, 29 ആഗസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇവോ M187 ഫേവറേറ്റ് വീൽ നമ്മുടെ ഗെയിമിൽ വരുന്നത്. ഏകദേശം 99% കൺഫേം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിനി ഡയറക്റ്റ് നമ്മുടെ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് നമ്മുടെ ഗെയിമിൽ നെക്സ്റ്റ് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന ഇവോ ഗൺ സ്കിൻസ് ഏതൊക്കെയാണ്, അതുപോലെ എന്നൊക്കെ ആയിരിക്കും വരാനായിട്ട് വന്നത്, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഓഗീസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഇവോ എയ്ക്ക് റിട്ടേൺ ആയിട്ട് വന്ന സമയത്ത് ഈ ഇടയ്ക്ക് എന്താ പറയുക ഏകദേശം ഇപ്പോൾ 3 ദിവസത്തെ ആയാലും റിട്ടേൺ ആയിട്ട് വന്ന സമയത്ത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി അപ്കമിംഗ് ആയിട്ട് ഈ ഒരു ഇവോ എയ്ക്ക് പോയതിന് ശേഷം ഓർഡറായിട്ട് കുറേ ഇവോ ഗൺസിന് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ലീക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലീക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇവോ എയ്ക്കയുടെ ഫേർട്ട് വീൽ പോയതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ ഗെയിമിൽ വരാനായിട്ട് വന്നത് ഗ്രീൻ ഫ്ലെയിം ഡ്രാഗോ M1014. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഇവോ M10 സ്കിൻ ആയിരിക്കും നമ്മുടെ ഗെയിമിൽ ഈ ഒരു ഇവോ എയ്ക്കയുടെ ഫേർട്ട് വീൽ പോയതിന് ശേഷം ഫേർട്ട് വീൽ വരാനായിട്ട് വന്നത്. അപ്പോൾ ഗൈസ് ഒന്നും പറയല്ല, ഗൈസ് വേറെ ലെവലായിരിക്കും. ആരൊക്കെ ഈ ഒരു ഇവോ M10 വെയിറ്റ് ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ്. അപ്പോൾ ഈ പോസിബിൾ ആയിട്ട് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6 ആഗസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് 31st ആയിരിക്കും ഇവോ എയ്ക്കയുടെ ഫേർട്ട് വീൽ പോകാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ലീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 6th ആയിരിക്കും ഇവോ M1014 ഫേർട്ട് വീൽ നമ്മുടെ ഗെയിമിൽ വരാനായിട്ട് വന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം, ഇത് ഓൾമോസ്റ്റ് ഒരു ലീക്കാണ്, എന്നാൽ നമുക്ക് 100% ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് എന്തായാലും എല്ലാവരും ഡയമണ്ട് കൂട്ടി വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം, നമ്മുടെ ഇവോ എയ്ക്കയുടെ സ്കിന്ന് 31st ജൂലൈയിലായിരിക്കും പോകുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് എന്താ പറയുക 6 ഈ ഒരു റേഞ്ച് ഈ ഒരു ഡേറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഇവോ M10 ഫേർട്ട് വീൽ വരാനായിട്ട് വന്നത്. ജസ്റ്റ് ഒന്നും കൂടെ പറയാം, 100% കൺഫേം ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് കിട്ടുന്ന ലീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇവോ M1014 വരുവാണെങ്കിൽ അതിന് ശേഷം വരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ കോബ്ര MB40 ഫേവറേറ്റ് വീലായിരിക്കും. അപ്പോൾ ഗൈസ് ഇതും ജസ്റ്റ് ഞാൻ 100% കൺഫേം പറയുന്നില്ല, നമുക്ക് ആൾമോസ്റ്റ് ലീക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, നമ്മുടെ ഗെയിമിൽ നിന്ന് ഈ ഒരു ഇവോ എയ്ക്കയുടെ സ്കിന്നിന് പോയതിന് ശേഷം ഓഗസ്റ്റ് 1st വീക്ക് നമുക്ക് ഇവോ M10 ഫേവറേറ്റ് വീലായിരിക്കും വരാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. അതിനുശേഷം ഗൈസ് ഓഗസ്റ്റ് 1st ഒരു ഹാഫ് ആവുന്ന ആ ഒരു ടൈമിൽ കോബ്ര MB40 ഫേവറേറ്റ് വീലൂടെ റിട്ടേൺ ആയിട്ട് വരുന്നതെന്നാണ് ഗൈസ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയ ഇവോ ഗൺസിനെ പറ്റി കിട്ടിയ ലീക്ക്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ 100% കൺഫേം പറയില്ല, ലീക്ക് അടിസ്ഥാനത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് നിങ്ങൾക്ക് ഡയമണ്ട് കൂട്ടി വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂട്ടി വയ്ക്കുക, ഉറപ്പായിട്ടും റിട്ടേൺ ആയിട്ട് വരാനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ചാൻസ്. ഓക്കെ, എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കൺഫേം ആയിട്ട് വരും, എന്നാലേ നമ്മുടെ ലീക്ക് അടിസ്ഥാനത്ത് കൺഫേം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഇത്ര തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് ഉറപ്പായിട്ട് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നമ്മൾ കൺഫേം ആയിട്ട് ഇതിൽ കൂടുതൽ നമ്മൾ കൺഫേം ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ നമുക്ക് കൺഫേം ആയിട്ട് ലീക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് കൺഫേം ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി നേരിയ വിളിയാ. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനേക്കാൾ മികച്ച ഒരു കിടക്കാച്ച് ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരിക്കലും ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്. പീസ്.